ഒരു വോയിസ് ആർട്ടിസ്റ്റായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നല്ല ഒബ്സർവേഷൻ. രണ്ടാമത്തേത്, നിരന്തരമായി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മനസ്സും. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഒരു വോയിസ് പ്രൊഫഷൻ കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പോൾ നോർമലി ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു, നമുക്കൊരു വോയിസ് ഓവർ റിക്വയർമെൻറ്റ് വരുന്നു. നമ്മൾ വോയിസിൽ തന്നെ ചെറിയ ചെറിയ ചേഞ്ചുകൾ വരുത്തേണ്ടി വരും. ഉദാഹരണത്തിന്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് വോയിസ്, ഐ എം ട്രൈങ് ടു സ്പീക്ക് ലൈക്ക് എ വോയിസ് ആർട്ടിസ്റ്റ്. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ നോർമലി പറയുന്നിടത്തു നിന്ന് ചെറിയ വേരിയേഷൻ വരുത്തിയപ്പോഴേക്ക് അതിൻ്റെ സ്വഭാവം തന്നെ മാറി. ഇപ്പം നമ്മൾ കാഷ്വൽ സംസാരിക്കുന്നിടത്തുനിന്ന് എൻ്റർലി ഒരു ചെറിയൊരു ചേഞ്ച് വന്നു. ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ, ഇപ്പോൾ പരസ്യങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറയുന്ന സ്ഥാനത്ത് മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറയുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ രൂപമായി. ഇങ്ങനെ പലതരത്തിലുണ്ട് മോഡുലേഷൻസ് വരുത്താനായിട്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിരന്തരമായ ഒബ്സർവേഷനും അതിൻ്റെ കൂടെയുള്ള പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ നല്ല രീതിയിലേക്ക് ഒരുപാട് ഓഡിയോസ് കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട് മാറാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു നല്ല ശബ്ദ കലാകാരനാവാൻ വേണ്ടുന്ന കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി എൻ്റെ പ്രൊഫൈലിട്ടിരുന്നു. ഇനിയും കുറച്ചധികം ടിപ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. താങ്ക് യു.